അതിനോടടുത്തുള്ള ആളുകളും കല്യക്കാരും എല്ലാം ഒന്നിച്ച് ചെയ്യുക എന്നുള്ളത്. ഇവിടെ നമ്മൾ പ്രധാനപ്പെട്ട പ്രിയാക്കോസ് സാറിനോടും അതുപോലെ അവരുടെ മക്കൾ ദീന ഷീന അവരോടെല്ലാമുള്ള വാത്സല്യമാണ് റോസമ്മാരുടെ ചെയ്യും വരുന്നത്. വരപ്പെടുമ്പോൾ ഇവിടെ എത്തി പ്രാർത്ഥിക്കാനായിട്ട് നമ്മെ പ്രേരിപ്പിച്ചത് വലിയൊരു ഒരു കുടുംബം നല്ല വിദ്യാഭ്യാസ യോഗ്യതകളുടെ മക്കൾക്ക് നൽകിയ മാതാപിതാക്കളാണ്. അവരുടെ ജനസമ്മതി ഇവിടെ വിചാരിച്ചൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇടവകയ്ക്കോ നമ്മുടെ സംസ്ഥാനത്തിനോ മാത്രമല്ല നമ്മുടെ രാജ്യം കൂടെ ശ്രദ്ധിച്ച വീടാണ്, വ്യക്തിയാണ്, അങ്ങനെ രാജ്യം ശ്രദ്ധിച്ച ആളെന്ന നിലയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട എം പി ഡീൻ്റെ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തോടും ഭരണഘടനയോടും ഈ രാജ്യത്തിൻ്റെ ശ്രേഷ്ഠമായ മൂല്യങ്ങളോടുമൊക്കെ വലിയ പ്രതിബദ്ധതയുണ്ട്. അതിൻ്റെ വലിയൊരു ഡിഫൻഡറാണ് അദ്ദേഹം. ഈ രാജ്യത്തിൻ്റെ സെക്കുലർ ഫാബ്രിക് കത്ത് സൂക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം നല്ല മൂല്യാധിഷ്ഠിതമായ നിലപാടുകൾ സ്വീകരിക്കുന്നയാളുമാണ്. അതുകൊണ്ടാണ് ജനങ്ങൾ റേഞ്ചുകാരും ലോ റേഞ്ചുകാരും എല്ലാവരും അദ്ദേഹത്തെ സ്നേഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതുമെല്ലാം. അങ്ങനെ വലിയ മുന്നേറ്റത്തിലൂടെ യുവജനപ്രസ്ഥാനത്തിലൂടെയും തന്മായ മുന്നേറ്റത്തിലൂടെയും എല്ലാം വലിയൊരു സ്വാഭാവികമായ ലീഡർഷിപ്പ് കൊടുക്കാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഇന്ത്യക്ക് ഡീന് സാധിച്ചിട്ടുണ്ട്, സാധിക്കുന്നുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അഭിമാനവുമുണ്ട്. അമ്മച്ചി ഈ ലോകം വിട്ട് കർത്താവിൻ്റെ പക്കലേക്ക് പോവുകയാണ്. റോസമ്മ അമ്മ 68 വയസ്സ് പൂർത്തിയായതേ ഉള്ളൂ. പക്ഷെ വലിയൊരു ഒരു ദൗത്യം പൂർത്തിയാക്കി അവർ കർത്താവിൻ്റെ പക്കലേക്ക് യാത്ര ചെയ്യുകയാണ്. ഈ ഭൂമിയിൽ നമ്മളെല്ലാവരും റെസിഡൻ്റ് ഏലിയൻസ് ആണല്ലോ. നമ്മളെല്ലാവരും റെസിഡൻ്റ് ഏലിയൻസ് ആണ്, കടന്നു പോകേണ്ടവരാണ്. മരണമാണ് ഏറ്റവും വലിയ മൈഗ്രേഷൻ എന്ന് പറയുന്നത് കൊണ്ടാണ് സ്വർഗത്തിലേക്ക് ബ്രാഹത്തിൻ്റെ പണിയിലേക്കാണ് റോസമ്മ അമ്മച്ചി ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. അമ്മയുടെ യാത്രയിൽ നമ്മളുടെ സന്നിധ്യവും നമ്മുടെ പ്രാർത്ഥനയും തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നമ്മുടെ പ്രാർത്ഥനകളാണ് അമ്മയ്ക്ക് വേണ്ടത്. ഈ ഭൗതിക ശരീരം ഇവിടെ നിൽക്കുമ്പോൾ അമ്മ നമ്മോട് പറയുന്നുണ്ടല്ലോ, സ്വർഗത്തിൽ കണ്ടുമുട്ടുന്നിടം വരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളും സ്വർഗത്തിൽ എത്താൻ തക്കവിധം യോഗ്യമായ വിധം ജീവിക്കണമെന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അങ്ങനെ സ്വർഗത്തിൽ വെച്ചുള്ള കണ്ടുമുട്ടൽ ആഗ്രഹിച്ചുകൊണ്ടാണ് അമ്മയുടെ ഈ ഗർഭാടിൻ്റെ പ്രാർത്ഥന ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. ഈ പ്രവാചനെ സാറിനെയും ഇന്ന് നമ്മൾ യാത്ര പറയുന്ന റോസമ്മ അമ്മച്ചിയും അവരുടെ മൂന്ന് മക്കളും മരുമക്കൾ കൊച്ചുമക്കൾ അവരെല്ലാവരും ഇവിടെയുണ്ട്. രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ സമുന്നതരായ നേതാക്കന്മാർ അനേകരുണ്ട്. അവരെയെല്ലാം സ്നേഹത്തോടെ ഓർക്കുന്നു. അമ്മയ്ക്ക് സ്വർഗത്തിൽ ഈശോയുടെ വീട്ടിൽ ജീവന്റെ പുസ്തകത്തിൽ ഈശോ റോസമ്മ എന്ന പേര് എഴുതി വിദ്യ സൗഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് അവരെല്ലാവരെയും വിളിച്ച് ചേർക്കോൻ സ്വാമിക്ക് സമർപ്പിച്ച് എൻ്റെ പ്രാർത്ഥന.